ക്ഷേമ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചും തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകിയുമുള്ള ബജറ്റാണ് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ചത്. കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളുടെ സമഗ്ര വികസനത്തിനായും നിരവധി വികസന പദ്ധതികളും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനത്തിന് 755 ലക്ഷവും ആയുർവേദ മാനസികാരോഗ്യ കേന്ദ്രത്തിന് 155 ലക്ഷവും ഉൾപ്പെടെ 905 ലക്ഷം രൂപയും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് 2370 ലക്ഷവും ദന്തൽ കോളേജിന് 100 ലക്ഷവും നഴ്സിംഗ് കോളേജിന് 120 ലക്ഷവും ഫോക്ലോർ അക്കാദമിക്ക് കീഴിൽ കണ്ണപുരത്ത് പ്രവർത്തിക്കുന്ന കലാഗ്രാമത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് 200 ലക്ഷവും മാടായി ചൂട്ടാട്ട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ നിർമ്മിക്കുന്നതിന് 150 ലക്ഷവും പിലാത്രയിൽ KCB സെക്ഷൻ ഓഫീസ് അനുവദിക്കുന്നതിനായി 300 ലക്ഷവും പഴയങ്ങാടിയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് 300 ലക്ഷവും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മാടായിക്കാവ് ക്ഷേത്രകലാ അക്കാദമിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന് 300 ലക്ഷവും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ സ്മാരക മ്യൂസിയത്തിന് 10 ലക്ഷവും കല്യാശ്ശേരി മണ്ഡലത്തിൽ അനുവദിച്ചപ്പോൾ പയ്യന്നൂർ മണ്ഡലത്തിൽ ഒരു കൺവെൻഷൻ സെന്ററിനായി 10 കോടി രൂപയാണ് സ്വാമി ആനന്ദതീർത്ഥൻ സ്മാരക കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുവാൻ വേണ്ടി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത്. പയ്യന്നൂർ നഗരസഭയുടെ സ്ഥലത്താണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുക. ദീർഘകാലത്തെ ആവശ്യങ്ങളിലൊന്നായിരുന്നു മീൻതുള്ളി കോഴിച്ചാൽ പാലം. 5 കോടി രൂപയാണ് പ്രസ്തുത പാലം നിർമ്മിക്കുന്നതിനു വേണ്ടി ബജറ്റിൽ അനുവദിച്ചതെന്നും MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.